ഹായ് ഓൾ, മലയാളി സേഫ്റ്റി ഗുരുവിലേക്ക് സ്വാഗതം. ഒരു നല്ല ജോലി നേടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് പലരും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മേഖലയിലേക്ക് തിരിയുന്നത്. ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ വന്ന് ജോലി നേടി നന്നായി കരിയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ പലരും ഈ മേഖലയിൽ വന്നിട്ട് ജോലി ലഭിക്കാതെ ഇരിക്കുന്നുമുണ്ട്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മേഖലയിൽ ഒരു ജോലി കരസ്ഥമാക്കാനുള്ള വഴികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് തുടർന്നുള്ള വീഡിയോസും മിസ്സാകാതെ കാണുക. എളുപ്പത്തിൽ ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ജോലി നേടാനുള്ള ചില ടിപ്സും ഈ വീഡിയോ പൂർണ്ണമായി കണ്ടാൽ ലഭിക്കുന്നതാണ്. സോ എല്ലാവരും ഈ വീഡിയോ എൻഡ് വരെ കാണുക. ഒരുപാട് ആളുകൾ ഡിഗ്രി, ഡിപ്ലോമ, ITI, എഞ്ചിനീയറിംഗ് ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി ഒക്കെ പല വിഷയത്തിലും കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ജോലിക്കായി നെട്ടോട്ടം ഓടുന്ന കാലഘട്ടമാണിത്. കുറേ ആളുകൾ QA/QC കോഴ്സുകൾ ചെയ്യുന്നു, ചിലർ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾ ചെയ്യുന്നു, ഇനി മറ്റ് ചിലർ എളുപ്പവഴിയാണെന്നൊക്കെ ധരിച്ച് അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ പറയുന്നതും അനുസരിച്ച് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കോഴ്സ് ചെയ്തിട്ട് സേഫ്റ്റി പ്രൊഫഷണൽ ആകാൻ നോക്കുന്നു. എന്നാൽ മിക്കവരും സേഫ്റ്റി ഡിപ്ലോമ, നെബോഷ് IGC, അയോഷ്, ഓഷ കോഴ്സുകൾ കഴിഞ്ഞതാണ്. ഇവയൊക്കെ കഴിഞ്ഞിട്ടാണ് ജോലിക്കായി ശ്രമിക്കുന്നത്. ഇങ്ങനത്തെ കോഴ്സുകൾ മാത്രം മതി ഒരു ജോലി ലഭിക്കാൻ എന്ന തെറ്റിദ്ധാരണയും പലർക്കുമുണ്ട്. ഈ മേഖലയെക്കുറിച്ച് വേണ്ടത്ര ധാരണയോ സ്ഥാപനങ്ങൾ ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊഫഷണലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളോ അറിയാതെയാണ് പലരും ഈ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കമ്പനികളുടെ റിക്വയർമെൻ്റ് ഒന്ന് നോക്കാം. ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊഫഷണലിനെ ഒരു കമ്പനി നിയമിക്കുമ്പോൾ അവർ ആ പൊസിഷന് ഉള്ള ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്താവണം എന്ന് നേരത്തെ തീരുമാനിക്കും. അതിനനുസരിച്ചാണ് അവർ ജോബ് ഡിസ്ക്രിപ്ഷനുകൾ ഇടുന്നതും. ക്ലയൻ്റ് കമ്പനികളുടെ പ്രൊജക്റ്റുകളിൽ ഒക്കെ അപ്രൂവൽ ലഭിക്കാൻ സാധ്യതയുള്ള ആളുകളെയാണ് അവർ റിക്രൂട്ട് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നത്. നെബോഷ് IGC, അയോഷ് മാനേജിംഗ് സേഫ്റ്റി, ഓഷ, അതുപോലെ ISO 45001 ലീഡ് ഓഡിറ്റർ കോഴ്സുകൾ ഒക്കെയാണ് മിക്ക ക്ലയൻ്റ് കമ്പനീസും ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട സർട്ടിഫിക്കേഷൻസ്. ഇതിൽ നെബോഷ് IGC വളരെ ഇമ്പോർട്ടൻ്റുമാണ്. അതിനൊപ്പം തന്നെ ക്ലയൻസ് എക്സ്പീരിയൻസും ആവശ്യപ്പെടുന്നു. ഇതിനാൽ തന്നെ പല കമ്പനികളും എക്സ്പീരിയൻസും കൂടി ചോദിക്കുന്നു റിക്രൂട്ട്മെൻറ്റ് സമയത്ത്. ഒരു സേഫ്റ്റി പ്രൊഫഷണലിനെ റിക്രൂട്ട് ചെയ്താൽ മൾട്ടിപ്പിൾ ടാസ്കുകൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണം എന്നതാണ് പല കമ്പനികളുടെയും ആവശ്യം. ഇതുകൂടാതെ പല രാജ്യങ്ങളും വിസ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായി ഡിപ്ലോമ, ഡിഗ്രി എന്നിവയും ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് പലരും ജോലിക്കായി ശ്രമിക്കുന്നത്. റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന കമ്പനിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാതെ, ജോബ് ഡിസ്ക്രിപ്ഷൻ മനസ്സിലാക്കാതെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ റിക്രൂട്ടിംഗ് കമ്പനി ചോദിക്കുന്ന പല ഇൻ്റർവ്യൂ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനാകാതെ കുഴയും. അതുപോലെ ഇൻ്റർവ്യൂവിൽ എത്തിപ്പെടാൻ പോലും സാധിക്കത്തില്ല എന്നുള്ള അവസ്ഥയും പലപ്പോഴും വരും. അങ്ങനെ ജോലിയും ലഭിക്കില്ല. കേവലം ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം ജോലി ലഭിക്കില്ല. അത് സേഫ്റ്റി എന്നല്ല, ഏത് മേഖലയിൽ പോയാലും അതുപോലെ തന്നെയാണ്. സേഫ്റ്റി മേഖലയിൽ ജോലി സാധ്യതകൾ ഒരുപാടുണ്ട്. പല സേഫ്റ്റി പൊസിഷൻസിനും പറ്റിയ സർട്ടിഫിക്കേഷൻ കോമ്പിനേഷൻസ് ഇല്ലാത്ത ഒരവസ്ഥയാണ്. അതുപോലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സ്കിൽസും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഒന്നും ഇല്ലാത്ത ആളുകളാണ് കൂടുതലായിട്ടും പഠിച്ചിറങ്ങുന്നത്. സർട്ടിഫിക്കേഷൻ കോമ്പിനേഷൻസും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സ്കിൽസും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അതുപോലെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഇല്ലാത്തതാണ് ഇപ്പോൾ പ്രധാന പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലായി. ഇവയെല്ലാം ഉണ്ടെങ്കിൽ ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ ഒരു സേഫ്റ്റി പ്രൊഫഷണലായി ജോലി നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ചില ടിപ്സ് ഓർത്തു വെച്ചോളൂ. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നിരന്തരം ജോബ് അഡ്വർടൈസ്മെൻറ്റ്സ് നിരീക്ഷിക്കണം. പത്രങ്ങളിലും ജോബ് പോർട്ടൽസിലും പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിലും ഒക്കെ വരുന്ന ജോബ്സും നിരീക്ഷിക്കുക, അപ്ലൈ ചെയ്യുക. കമ്പനീസ് ലിസ്റ്റ് സംഘടിപ്പിച്ച്
അവരുടെ കരിയർ പേജിൽ സി വി അപ്ലോഡ് ചെയ്യുക. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അതുപോലെ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഒക്കെ വഴി കണക്റ്റ് ആകുന്ന കോൺടാക്ട്സ് ഒക്കെ നൽകുന്ന ജോബ് പോസ്റ്റുകൾ നിരീക്ഷിക്കുക, ആ ജോലികൾക്കും അപ്ലൈ ചെയ്യുക. ഓരോ ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴും സാധിക്കുമെങ്കിൽ ആ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ കമ്പനി എന്ത് കമ്പനിയാണ്, എന്തൊക്കെ പ്രൊജക്ട്സ് ഉണ്ട് അവർക്ക്, അവർക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏത് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്, എക്സെട്ര എക്സെട്ര. അതുപോലെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഓരോ ജോബിൻ്റെയും ജോബ് ഡിസ്ക്രിപ്ഷൻ നന്നായി വായിച്ച് അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന സ്കിൽസ് എന്താണെന്ന് മനസ്സിലാക്കുക. അങ്ങനത്തെ സ്കിൽസ് നിങ്ങൾക്കില്ലെങ്കിൽ അത് നേടിയെടുക്കാൻ ശ്രമിക്കുക. കമ്പനിയുടെ ആക്ടിവിറ്റീസ് മനസ്സിലാക്കി വെച്ചാൽ അവർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെ ആണെന്ന് ഏറെക്കുറെ ഊഹിക്കാൻ സാധിക്കും. സ്കിൽസ് വർദ്ധിപ്പിക്കാൻ ജോബ് ഡിസ്ക്രിപ്ഷൻസ് നോക്കി കമ്പനികൾ ഏറ്റവും കൂടുതലായി ചോദിക്കുന്ന കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് എന്നുള്ള കോഴ്സുകളും ചെയ്യുക. ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി ആയി കണക്കാക്കുകയും ചെയ്യും. സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ അവ കമ്പനി വളരെ വിലപ്പെട്ടതായി കരുതും. നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ല, ഒന്നും ചെയ്യാതെ ആക്റ്റീവ് അല്ലാതെ ഒരു സേഫ്റ്റി പ്രൊഫഷണൽ അല്ല എന്നവർക്ക് മനസ്സിലാകും. ഒന്നും ചെയ്യാതെ, അതായത് ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്ന സേഫ്റ്റി പ്രൊഫഷണൽസിനെ ഒരിക്കലും കമ്പനികൾ പ്രിഫർ ചെയ്യില്ല. സി വി നന്നായി ഒരു പ്രൊഫഷണൽ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, അത് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റും ചെയ്യണം. നിങ്ങളുടെ സി വി ബാക്കിയുള്ള സി വികളെക്കാട്ടിലും മെച്ചപ്പെട്ടതായിരിക്കണം. നിങ്ങളുടെ സി വി ബാക്കിയുള്ള സി വികളെ ഒക്കെ മറികടന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാവണം. ഒറ്റ നോട്ടത്തിൽ ഇൻ്റർവ്യൂ കോൾസ് അപ്പോൾ വരാനുള്ള ചാൻസസ് കൂടും. ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഐ ടി സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ഹിന്ദി അറിയാത്തത് കൊണ്ട് എത്ര ആളുകൾക്ക് ജോലി ലഭിക്കുന്നില്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. അതുകൊണ്ട് കഴിയുന്ന എത്ര ലാംഗ്വേജസ്, ഹിന്ദി ഉൾപ്പെടെ ഉള്ള ലാംഗ്വേജസ് സംസാരിക്കാൻ പഠിക്കുക. ഇൻ്റർവ്യൂ കോൾ വന്നാൽ പ്രൊഫഷണലായി ടെൻഷൻ ഇല്ലാതെ സംസാരിക്കുക. ഇതിനായി മോക്ക് ഇൻ്റർവ്യൂ ട്രെയിനിങ് സെഷൻസ് അറ്റൻഡ് ചെയ്യാം. ഇവ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇൻ്റർവ്യൂ സമയത്ത് ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ചോദ്യം ശരിക്കും മനസ്സിലാക്കി അതിന് തന്നെ ഉത്തരം നൽകുക. ഈ ഒരു കാര്യം പലരും ശ്രദ്ധിക്കാറില്ല. മിക്കവരും ചോദിക്കുന്ന ചോദ്യത്തിനല്ല ഉത്തരം നൽകുന്നത്. അതുപോലെ പാസ്പോർട്ട് എടുത്ത് അപ്ഡേറ്റഡ് ആക്കി വയ്ക്കുക. അപ്ഡേറ്റഡ് പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ജോലി ലഭിക്കാതെ പോയവർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഇതുകൂടാതെ ഇനിയും ടിപ്സുമായി അടുത്ത വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ഇങ്ങനത്തെ ടിപ്സ് കൂടാതെ ഒരു ഇൻ്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നും ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള പല കോമൺ ക്വസ്റ്റ്യൻസും നോക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.